സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സി ജെ എൻ ക്രിയേഷൻസ്. അപ്പോൾ നമ്മൾ ഫ്രാങ്ക്ലിൻ ആൻഡ് ഷിൻചാൻ്റെ അടുത്തൊരു എപ്പിസോഡായിട്ട് വന്നേക്കാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളുടെ മൈക്കിളുടെ വീട്ടിലൊക്കെ പോയിട്ട് നമ്മൾ ആ പ്രേതബാധയൊക്കെ നമ്മൾ തീർത്തു കൊടുത്തു. നമ്മൾ സാഹസികമായിട്ടാണ് ചെയ്തത്. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നേരെ നിങ്ങൾ ചാനലിൽ പോയിട്ട് വീഡിയോ കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇത്തവണ നമുക്കൊരു കോൾ എത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇത്തവണ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതേ നമ്മൾ രാവിലെ ആയിട്ട് ഫ്രാങ്ക്ലിനൊക്കെ ഇത് എണീറ്റിട്ടുണ്ട്. ഇനി നമ്മുടെ ഷിൻചാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷിൻചാൻ വന്നിട്ട് വേണം നമുക്കൊരു സ്ഥലം വരെ പോകാനായിട്ട്. നിങ്ങളിപ്പോൾ തമ്മിലും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ ഓൾറെഡി കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളൊരു പണ്ടത്തെ ഒരു ഹോണ്ട സിറ്റി നമ്മൾ ഒരു സ്ക്രാപ്പ് യാർഡിൽ കിടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു. അപ്പോൾ അത് പോയി സ്ക്രാപ്പ് യാർഡിലെ ആൾക്കാർ ഇച്ചിരി സീനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് പോയിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മുടെ ഷിൻചാൻ കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിൻചാനാകുമ്പോൾ ഇടയിൽ കൂടെയൊക്കെ നമുക്ക് ഈ ചെറിയ സ്ഥലത്തിൽ കൂടെ ഒക്കെ പോകണമെങ്കിൽ ഷിൻചാനെ കയറ്റി വിടാമല്ലോ. എന്നിട്ട് ഷിൻചാൻ പോയി താക്കോലൊക്കെ എടുത്തിട്ട് വരുമല്ലോ. അപ്പോൾ നമുക്ക് വലിയത് വരുമെന്ന് തോന്നുന്നില്ല. അത് നമ്മൾ പൂളിൽ ചാടി ഒന്ന് കുളിച്ചിട്ടൊക്കെ നമ്മൾ റെഡി ആയിട്ട് പോകാൻ പോവാണ്. അപ്പോൾ അതേ നമ്മൾ പൂളിലൊക്കെ ചാടിയിട്ടുണ്ട്, നമ്മൾ കുളിക്കുകയാണ്. അപ്പോൾ പുതിയ ഫ്രണ്ട്സ് ആണ് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ലിങ്ക് ഇതാ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആൻഡ് നമ്മുടെ വാട്സപ്പ് ചാനലിലും ജോയിൻ ചെയ്യുക, അതിൻ്റെ ലിങ്ക് ഇതാ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ മൊത്തം ഡ്രസ്സൊക്കെ മാറിയിട്ട് നല്ല സെറ്റായിട്ട് ഇറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അധികം സ്റ്റാർട്ട് ചെയ്യേണ്ട വീഡിയോ ഛേ അധികം വരച്ചിട്ടാണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ പുറത്ത് പോകേണ്ട ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ സെറ്റായിട്ട് പോകാൻ പോവാണ്. നമ്മുടെ ഷിൻചാൻ വരാനായിട്ടുണ്ട്. ഷിൻചാൻ ഈ അടുത്ത് എത്തി എന്നാണ് നമ്മളെ അടുത്ത് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഷിൻചാൻ ഇപ്പം തന്നെ ഇവിടെ എത്തും. ഓക്കെ, നമ്മുടെ ഷിൻചാൻ വരാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ പോയി നോക്കാം എന്തായാലും. നമ്മൾ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ വിളിച്ചു നോക്കിയാലോ നമുക്ക് ഷിൻചാന. ആ അതെ, ഷിൻചാൻ വന്നു. ആ എടാ ഷിൻചാൻ, നീ എപ്പ എത്തി? ഒന്നും പറയണ്ട ഫ്രാങ്ക്ലിൻ ആണ്. ഇവിടെ ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു സിറ്റി. അവിടുന്ന് കടന്നു വരാനായിട്ട് കൊറേ പാടുപെട്ട്. ആണോ? അതാ, അത് സ്വാഭാവികമാണ്. വാ, എന്തായാലും നമുക്ക് പോവാ. അല്ല, നമ്മളിന്ന് എവിടൊക്കെ പോടെ? നമ്മളൊരു സാൻഡി സൈഡ്, നമ്മള് കുറച്ച് ഒരു സ്ക്രാപ്പ് യാർഡ് നീ കേട്ടിട്ടില്ലേ, അവിടെ ഒരു ഹോണ്ട സിറ്റി കിടക്കുന്നുണ്ട്. സിറ്റിയാ? ആ അതെ, സിറ്റി, ഹോണ്ട സിറ്റി, പഴയതാ. അത് നമ്മൾ തപ്പി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമുക്കത് മറച്ചു വെക്കാമല്ലോ. മൈക്കിളിനൊക്കെ കൊടുക്കാം. മൈക്കിളാണ് ഈ കാറിൻ്റെ പ്രാന്തൊക്കെ ഇട്ട് നടക്കണതും കൊണ്ട് നമുക്ക് മൈക്കിളിന് നേരെ അതെങ്ങും കൊടുക്കാം. ആ ഫ്രാങ്ക്ലിന്, അത് നൈസ് പരിപാടിയാണ്, നമുക്ക് അത് ചെയ്യാം എന്തായാലും. അതെ, എന്നാ ബാ, നമുക്ക് കയറാം. ബാ, വാഷിഞ്ചാനെ കയറിക്കോ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ അതേ പോകാൻ പോകണം. ഷിൻചാനൊന്നും കാണാൻ പോലും പറ്റാനുള്ള സൈറ്റ് കുറവായതുകൊണ്ട് നമ്മൾ കാർ ഓടിക്കുമ്പോൾ എപ്പോഴും സീറ്റ് ബെൽറ്റ് ഇടണം എന്നുള്ളതാണ് നമ്മളുടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ആ സൗണ്ട്. അപ്പോൾ നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടാം ഗൈസ്. നമ്മൾ റിയൽ ലൈഫിലായാലും കാർ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണം. സീറ്റ് ബെൽറ്റ് ഓൺ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളുടെ സാൻഡി, നമുക്ക് ട്രെവർ ട്രെവറാണ് നമ്മളുടെ അടുത്ത് ഈ കാര്യം വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഈ ട്രെവർ തന്ന ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് സാൻഡി ഹൈവേയുടെ സൈഡിലാണ് ഈ സ്ക്രാപ്പ് യാർഡ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നണം അവിടെ എന്തോ ഒരു പ്ലെയിനൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷെ അതായിരിക്കും. നമുക്ക് എന്തായാലും പോയി നോക്കാം. അല്ല ഫ്രാങ്ക്ലിന, നമ്മൾ ഈ പോണ സമയത്ത് ആരെങ്കിലും കണ്ടാലോ? അവിടെ ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? കാരണം സ്ക്രാപ്പ് യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇൻകം കിട്ടുന്ന സ്ഥലമൊക്കെ അല്ലേ. അപ്പൊ അവിടെ നമുക്ക് വല്ല ബ്ലോക്കോ കാര്യങ്ങളോ വല്ലതും ഉണ്ടാവുമോ? കയറാൻ റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒക്കെ? എടാ ഷിൻചാൻ, അത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മള് പ്രേതത്തിന് പിടിച്ച ആൾക്കാരില്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും പ്രേതത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ കുറിച്ച് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും പോയി നോക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് എവറിത്തിങ്. അപ്പോൾ അവിടെ നമുക്കൊന്നും പറ്റാണ്ടിരിക്കാനായിട്ട് എല്ലാവരും ലൈക്ക് അടിക്കുക ഗൈസ്. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കുന്നുണ്ട്. ഈ ലൈക്ക് അടിക്കുക. നമ്മൾ ഹൈവേയിലേക്ക് കയറാൻ പോവാണ്. ആൻഡ് അയ്യോ, നമ്മളുടെ ഇപ്പോൾ പോയേനെ കാറ്. ആൻഡ് ജെ ഡി എം കാഴ്സ് അഥവാ എന്താ അവിടെ ഉണ്ടായേ? അവിടെ ഒന്നുമില്ല, ഒന്നുമില്ല. ആൻഡ് ജെ ഡി എം കാഴ്സ് അഥവാ മോഡിഫൈഡ് കാഴ്സ് ഇഷ്ടമുള്ളവർ ലൈക്ക് അടിക്കുക. അഥവാ കാഴ്സ് ഇഷ്ടമുള്ളവർ, സാധാ കാഴ്സ് ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് മസ്തേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഹൈവേ പോയിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങനെ നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും വേഗം ചെല്ലാൻ പറഞ്ഞു. കാരണം അവിടെ ഇന്ന് സ്ക്രാപ്പ് യാർഡിൽ മറ്റേ വേസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ടുപോകണ സമയമാണ്. നമുക്ക് അവിടെ എന്തായാലും വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷനാണെന്നാണ് പറഞ്ഞത്.
അപ്പൊ നമുക്ക് എന്തായാലും വേഗം ചെല്ലാം. ഇതാണ് സ്ക്രാപ്പ് യാർഡ്, ഇതോ പ്ലെയിൻ ഒക്കെ കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും വേഗം അങ്ങോട്ട് ചെല്ലാം. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് കേറണം അങ്ങോട്ട്. അവിടെ ഇപ്പോ ആരും ഉണ്ടാവൂലായിരിക്കും, നമുക്കൊന്ന് ആരൊക്കെയോ ഉണ്ട്. നമുക്ക് പൈതൃക്ക വണ്ടി ഇങ്ങോട്ട് എടുക്കാം. ഒന്നുമില്ല ഒന്നുമില്ല, ആരുമില്ല 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 ആരും കണ്ടിട്ടില്ല ഗൈസ്. അവിടെ ഒരു കാറ് കിടക്കുന്നുണ്ട്, ആരുടെയാന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഇപ്പൊ ഇത് പ്രശ്നമായല്ലോ. ഈ കാറ് നമുക്ക് കൊണ്ടുപോകണം, ആ കാറ് നമുക്ക് എടുക്കുകയും ചെയ്യണം. ഷിൻചാനാണെങ്കിൽ വണ്ടി ഓടിക്കും, പക്ഷെ അവന് ലൈസൻസ് ഇല്ല. അത് കുഴപ്പമില്ല ഫ്രാങ്ക്ലാണ്, ഞാൻ എടുത്തോളാം. ആടാ എന്നിട്ട് വേണം വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റം പറയാനായിട്ട്. എവിടെ നീ, നിന്നെ കാണണ്ട പോലും ഇല്ല. പിന്നെ നീ എങ്ങനെയാടാ ഫ്രണ്ടിൽ ഇത് കാണണ? അതിന്റെ നാട്ടുകാര് ഫുൾ എന്നിട്ട് പറഞ്ഞു എങ്ങനെയാ വണ്ടിയൊക്കെ പോയെന്ന്. നമുക്ക് എന്തായാലും പതുക്കെ ഇതങ്ങ് ഒരു സൈഡ് തുറന്ന് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇത് പതുക്കെ ഇങ്ങോട്ട് വളച്ച് കയറ്റാം കാറ്. ഇനി നമ്മൾ ആ സിറ്റി എവിടെയെന്നുള്ളത്, അയ്യോ അത് അതൊരാളല്ലേ, അയാളെ തീർക്കണം ഗൈസ്, അയാളെ തീർക്കണം തീർക്കണം. ലെറ്റ്സ് ഗോ, ഓടാണ്ട് ഓടാണ്ട് പതുക്കെ പതുക്കെ പതുക്കെ. ഇയാളാണെന്ന് തോന്നുന്നു ഇവിടത്തെ മെയിൻ ആള്. ഇടി കിട്ടി, ഇടിക്കടാ. ഷിൻചാനെ നീ എന്താ സ്ലോ മോഷൻ ചെയ്ത് നടന്നു തന്നെ? ഞാൻ കൊച്ചല്ലേ ഫ്രാങ്ക്ലാണ്, ഞാൻ എന്തിനാ ഇതൊക്കെ ഇടിക്കണേ? അയാളുടെ ഒരു തോക്ക് പ്രശ്നമായിരുന്നു കേട്ടാ ഇയാള്. വാ നമുക്ക് എന്തായാലും തോക്ക് എന്തായാലും അവിടെ കിടക്കട്ടെ, വാ നമുക്ക് പോയിട്ട് വണ്ടി തപ്പാം. നമ്മുടെ കാർ അവിടെ കിടക്കുന്നുണ്ട്. ഷിൻചാനെ നീ ഒരു കാര്യം ചെയ്, നീയും പോയി തപ്പു, ഞാനും പോയി തപ്പാം. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് വണ്ടി തപ്പി കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ വണ്ടി ഉണ്ടാവോ? ഇവിടെ ഉണ്ടാവോ? ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇതല്ലേ ഇതല്ലേ ഇതല്ല. പറഞ്ഞ തുരുമ്പ് അധികം പിടിച്ചിട്ടില്ല, ജസ്റ്റ് ചളക്കൊക്കെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓ ഗൈസ്, സാധനം കിട്ടി ഗൈസ്, സാധനം കിട്ടി. ഇതോ കിടക്കുന്നു, അതൊരു സിറ്റിയുടെ ബാക്ക് പോലെ ഇല്ലേ? ഓ ഗൈസ് സീൻ, ഇത് കുറെയൊക്കെ പാർട്സ് പോയി തോന്നുന്നു കേട്ടാ. എന്തോ ഇത് പുകയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് ഫ്രഷ് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളൂ. അതെന്താ പറ്റി? ഓ ഞാൻ കേറിയപ്പോ വണ്ടി അങ്ങോട്ട് തെറിച്ചു പോയിട്ടുണ്ട് കേട്ടാ, അതാണ് സംഭവിച്ചേ. ഇത് ഇത് വണ്ടി സ്റ്റാർട്ടാവോ? ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ ഷിൻചാനെ. വാ കേറി 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 കേറി. ഓ വണ്ടി സ്റ്റാർട്ടായി. ഓ വണ്ടി അനങ്ങുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. വണ്ടിക്ക് ടയറില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഒരു സൈഡ് ടയർ ഉണ്ട് കേട്ടാ. ഓക്കെ വണ്ടി അനങ്ങുന്നുണ്ട്. ബെൽറ്റ്, സീറ്റ് ബെൽറ്റ് ഇടാൻ സീറ്റ് ബെൽറ്റ് ഒന്നും ഇല്ല. ഓ ഉണ്ട്, സീറ്റ് ബെൽറ്റ് ഉണ്ട്. ഓക്കെ ഈ വണ്ടിന് നമ്മൾ എങ്ങനെ അവിടം വരെ കൊണ്ടുപോകും? നമ്മൾ മെക്കാനിക്കിന്റെ ഇതിൽ വലിച്ചു കൊണ്ടുപോകണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വണ്ടിയുമ്മ കെട്ടി വെക്കുക ഈ വണ്ടി, എന്നിട്ട് നമുക്ക് കൊണ്ടുപോകാം ഗൈസ്, അതായിരിക്കും നല്ലത്. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ നമ്മളുടെ വണ്ടിയും ഈ വണ്ടി കെട്ടി വെച്ചിട്ടുണ്ട്. ഷിൻചാനെ നിന്നെ കൊണ്ട് ഞാൻ വണ്ടി ഓടിപ്പിക്കുന്നില്ല, നീ എന്തായാലും ഇതിൽ കയറി ബാ. നമുക്ക് എന്തായാലും ഈ വണ്ടി കൊണ്ട് നമ്മളുടെ ബെന്നിച്ചേട്ടൻ്റെ അടുത്ത് പോവാം, ബെന്നിച്ചേട്ടൻ വണ്ടി സെറ്റാക്കി തരും. അപ്പൊ അയ്യോ ഞാനെന്തിനാ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയേ? ഷിൻചാനെ കയറി കയറി, ഒന്നുമില്ല ഒന്നുമില്ല. ഓക്കെ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടതാ, മാറിപ്പോയി. അപ്പൊ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടാ ഗൈസ്, ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്കും ചെയ്തേക്കാം. അപ്പം നമുക്ക് എന്തായാലും പോകാം ഗൈസ്. നമ്മളുടെ വണ്ടി അങ്ങനെ പുറകിൽ കെട്ടി വെച്ചിട്ടുണ്ട്, നമ്മളങ്ങനെ കൊണ്ടുപോവാണ്. അപ്പം നമ്മൾ ബെന്നിച്ചേട്ടൻ്റെ അവിടെ പോയിട്ട് എന്താവുമെന്ന് അറിയില്ല, ഈ വണ്ടി ശരിയാക്കി എടുക്കാൻ പറ്റുമോ ശരിയാക്കി എടുക്കാൻ പറ്റില്ല എന്ന് അറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കണം ബെന്നിച്ചേട്ടൻ്റെ അടുത്ത് എങ്ങനെയായിരിക്കും എന്ന്. അപ്പം നമുക്ക് ബാക്കി ബെന്നിച്ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ബെന്നിച്ചേട്ടൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഓ ഇതല്ലേ വഴി, ഇതാണ്. സോറി 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 സോറി, ഞാൻ വണ്ടി കെട്ടി വലിച്ചുകൊണ്ട് പോണതാണ്. അയ്യോ നമ്മളൊരു കാര്യം മറന്നുപോയി, നമ്മൾ മറ്റേ ഇൻഡിക്കേറ്റർ ഇട്ടൊന്നും അല്ല വളച്ചേ. ഓക്കെ നമ്മളെന്തായാലും ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. മറ്റേ ഹസാർഡ് ലൈറ്റ് ലാസ്റ്റ് വന്നപ്പോഴാണ് ഹസാർഡ് ലൈറ്റ് ഓൺ ആക്കിയത്, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് ബെന്നിച്ചേട്ടൻ്റെ വർക്ക്ഷോപ്പിലേക്ക് നമുക്ക് വണ്ടി അങ്ങോട്ട് കയറ്റിയിട്ട് കൊടുക്കാം, പുള്ളി അങ്ങോട്ട് സെറ്റാക്കുമോ നോക്കാം. ബെന്നിച്ചേട്ടൻ ഇല്ല ഇവിടെ, ബെന്നിച്ചേട്ട നോക്കാം. വാ എന്തായാലും തുറന്നു നോക്കാം നമുക്ക്. ഓക്കെ ബെന്നിച്ചേട്ടൻ ഉണ്ട് ഗൈസ്, നമുക്ക് ഷട്ടർ തുറന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി ഉള്ളിലോട്ട് കയറ്റാം. ഷിൻചാനെ കയറി. ഓക്കെ നമുക്ക് വണ്ടി ഇവിടെ കൊണ്ടന്നങ്ങ് ഇടാം. ഓക്കെ ഇനി നമുക്ക് ഈ വണ്ടിയുമേത്തെ കെട്ടഴിക്കാം.
ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ വണ്ടി നമ്മൾ കെട്ടക്കഴിച്ച് നമ്മൾ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും എൻ്റെ വണ്ടി അങ്ങോട്ട് ഇത്തിരി നീക്കി ഇടട്ടെ. ഓക്കെ, രണ്ട് ഇതും ഓഫ് ചെയ്യാനുണ്ട്, ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത്. ഷിൻചാൻ അപ്പോൾ തന്നെ വന്നേടാ. ഒന്നുമില്ലടാ, ഞാൻ ചുമ്മ കയറി ഇങ്ങോട്ട് വണ്ടി കയറ്റിടാനിട്ടതാ. ഓക്കെ ഫ്രണ്ട്, ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും പോവാണെന്ന്. അല്ല ബാ ബാ ബാ, നമുക്ക് എന്തായാലും ഈ വണ്ടി സെറ്റ് ആക്കി എടുക്കണം. നോക്കണ്ട, എൻജിനൊക്കെ ബാക്ക് എൻജിനാന്ന് തോന്നുന്നു, എൻജിൻ ഇല്ല. അയ്യോ, ഓക്കെ, നമുക്ക് എന്തായാലും ഈ ബിനിച്ചേട്ടൻ ഈ വണ്ടി സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതോ ഇതേപോലത്തെ ഒക്കെ കളറൊക്കെ അടിച്ച് സെറ്റാക്കി തരാന്നൊക്കെയാ പറഞ്ഞേക്കണേ. നമുക്കെന്തായാലും പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം, അപ്പോഴത്തേക്കും നമുക്ക് വണ്ടി റെഡിയായി കിട്ടും. അതെ, നമ്മൾ ബെന്നിയണ്ണൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്, ചായയൊക്കെ കുടിച്ചിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഷിൻചാനെ 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 അവിടെ പോയി. ഷിൻചാനെ ഷിൻചാനെ കാണാനില്ല ഗൈസ്. ആ ഓക്കെ, ഷിൻചാനെ കണ്ടു. ഷിൻചാൻ പയ്യെ പയ്യെ നടന്നു വരിക. ഓക്കെ, എന്തായാലും ഷിൻചാൻ നടന്നു വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കയറിയിട്ട് നോക്കാം വണ്ടി എങ്ങനെയുണ്ടെന്ന്. എന്തൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ടാവുന്ന അറിയില്ല, എന്തായാലും തുറക്ക്, നമുക്ക് നോക്കാം. ഷിൻചാനെ വാ, ദോ സൂപ്പർ വണ്ടി, എങ്ങനെയുണ്ട് നോക്ക്. ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക് അടിച്ച് ടൈഗറൊക്കെ സെറ്റ് ചെയ്ത് സ്പോയിലറൊക്കെ വെച്ച് സീനല്ലേ. എന്താ ഷിൻചാൻ അകത്ത് കയറാത്തെ? ഓ, പുറത്തേക്ക് കൊണ്ടുവരാല്ലേ പുള്ളി. എനിക്ക് ഒരു ഷിൻചാൻ അവിടെ അന്തം വിട്ട് പോയി കേട്ടാ. ഡോറടക്കി ഡോറടക്കി. ഓക്കെ, വണ്ടി സീൻ, ടർബോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഷിൻചാൻ മാറി 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 കയറി കയറി. വണ്ടി സെറ്റാക്കിയല്ലോ, അടിപൊളിയാക്കിയല്ലോ ബെനിയണൻ. അതെ അതെ, സൂപ്പർ വണ്ടിയല്ലേ. ഇനി ഈ വണ്ടി ആരും കാണാണ്ട് ഇത് ഇത് ഇനി രജിസ്ട്രേഷനൊക്കെ ചെയ്തെടുക്കണം നമ്മൾ. എന്തായാലും നമുക്ക് ഇത് കൊണ്ടുപോയി നമ്മുടെ വീട്ടിലിടാം. ഓക്കെ, നമ്മളുടെ വണ്ടി അങ്ങനെ റെഡിയാക്കി നമ്മൾ ഇത് ഫ്രാങ്ക്ലിൻ്റെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വളക്കണത്. ഓക്കെ, നമ്മൾ എന്തായാലും നമ്മൾ ട്രാഫിക് റൂൾസൊക്കെ പാലിക്കണം. അപ്പോൾ ഗൈസ്, അതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോൾ നമ്മൾ ഒരു രാത്രി കവർ ചെയ്തു. അപ്പോൾ യെസ്, നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു, എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഗൈസ്. കുറച്ച് ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ പുതിയ ഫ്രണ്ട്സ് ആണ് ചാനൽ, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ലിങ്ക് ഇതാ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആൻഡ് നമ്മളുടെ അടുത്തൊരു വീഡിയോയിൽ അഥവാ അടുത്തൊരു ലൈവ് സ്ട്രീമിൽ വരുന്നത് വരെ, ദിസ് ഇസ് സിജിഎൻ സൈനിങ് ഓഫ്. ബൈ ബൈ, ടാറ്റ ഗൈസ്.